നിങ്ങൾക്കാരും സുഖമില്ല, നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ, എനിക്കിനി മറ്റുള്ളവർക്കോട്ട് മാറാനൊന്നും പറ്റില്ല കേട്ടോ. അടുക്കളയിൽ അരങ്ങത്തേക്കൊന്നും പറയുന്നത് ഇതാണ്. എല്ലാവരും ക്ഷമിക്കട്ടോ. Hey guys, welcome or welcome back to my channel. It's me Alina. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാട്ടോ, അവിടെ നിന്ന് ഞാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്നെ മോന്തക്കുറ്റിയായിട്ട് ഇന്ന് വന്നിക്കണേ. അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. എനിക്ക് ആദ്യമായിട്ട് റിക്വസ്റ്റ്, എൻ്റെ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ ആണ് ടോണർ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ആ നോ മേക്കപ്പ് ലുക്കിലെ ടോണറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ടോണർ ഉണ്ടാക്കണേന്ന്. അപ്പം ഞാൻ ആദ്യം ഒരു ദിവസം ഒരു കാഷ്വൽ ആയിട്ട്, അതായത് ശരിക്കും സാധാരണ പോലെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഷൂട്ടിങ് നടക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് എങ്ങനെയാണോ സാധാരണ പോലെ സംസാരിക്കുന്ന രീതിയിൽ ടോണർ ഉണ്ടാക്കാമെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ എന്നും നിങ്ങൾ കാണുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തുടങ്ങി. അപ്പം നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ, പാത്രം എടുത്ത് വെക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നല്ല വെയില്. അപ്പോൾ നമുക്ക് ടോണർ ഉണ്ടാക്കാം. പക്ഷെ ടോണർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തെടുക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ആദ്യം വിചാരിച്ചു തുളസി വെച്ച്, നല്ല വെയില് കാണുന്നില്ല തന്നെ, തുളസി വെച്ചാലോ എന്ന്. പക്ഷെ തുളസി എന്തോരം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഉണ്ട് അപ്പുറത്തുണ്ട്, നമുക്ക് നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. തുളസി ഇവിടെ വളരെ കുറവാണ്, കുറച്ചേ ഉള്ളൂ, ഒരു പിടിക്കുള്ളത് ഇല്ല. കാരണം ഈ വെയിലായതുകൊണ്ട് തുളസി മുഴുവൻ ഉണങ്ങിപ്പോയി. അപ്പം നമ്മൾ എന്തെടുക്കും, കാരണം കാണുന്നൊന്നും അറിയില്ല, ഭയങ്കര വെയിലാട്ടോ. ഞാൻ ഉച്ച നേരത്താണ് വീഡിയോ ഉണ്ടാക്കുന്നത്, കാരണം അപ്പോഴാണ് എല്ലാവരും ഫ്രീ ആവുള്ളൂ. എല്ലാവരും അല്ല, ഞാൻ ഫ്രീ ആവുള്ളൂ, പിന്നെ അടുക്കള ഫ്രീ ആണല്ലോ, നമ്മൾ അതിന് വേണ്ടി നിൽക്കണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻ്റ് തപ്പാൻ പോവാം. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണ്, ആരിവേപ്പ്. അപ്പം നമുക്ക് തപ്പാൻ പോട്ടെ, അത് എൻ്റെ വീട്ടിലൊന്നുമില്ല, നമുക്ക് എല്ലാവരും പറപ്പിന്ന് പോയി എടുക്കാം. ഞാൻ അവിടെ നിന്നാണ് സാധാരണ ആരിവേപ്പിനല്ല പൊട്ടിക്കാറ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി അതിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് പോവാം, മിഷൻ ആരിവേപ്പിൻ്റെതാണ്, നമുക്ക് പൊട്ടിച്ചിട്ട് വരാം. എല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ക്രാവ് എന്ത് ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണേന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ നിൽക്കുന്താ കാണുന്നുണ്ടോ നമുക്ക്. ഇതാ അവിടെ ഒരു മരം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഇതിവിടെ ഒരു മരം ഉണ്ട്, അത് നട്ടെ. ഞാൻ ആരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാം, നമുക്ക് പൊട്ടിക്കാം. പക്ഷേ ഞാൻ നിങ്ങളെവിടെയെങ്കിലും വെക്കട്ടെ എന്നാലല്ലേ, ഞാൻ ആരിവേപ്പിൻ്റെ ഇല എങ്ങനെ പൊട്ടിക്കണമെന്ന് കണ്ടു. ഈ വെയിൽ തൂട്ടു, ഞാൻ ഈ വെയിൽ കൊണ്ട് വേഗം ആരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കട്ടെ കേട്ടോ. അങ്ങനെ അതിസാഹസികമായി, ഛേ, അതിസാഹസികമായി ഞാൻ ആരോപണം അല്ല പൊട്ടിച്ചോട്ടാ. പിന്നെ നമുക്ക് പോവാം. പിന്നെ അപ്പൊ വളരെ സാഹസികമായി ഞാൻ ആ മരത്ത് നിന്ന് ആരോപണം അല്ല പൊട്ടിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വെടുപ്പാക്കണം കേട്ടോ, നന്നായിട്ട് കഴുകി വെടുപ്പാക്കി ഇത് വെച്ചിട്ട് നമുക്ക് ടോണർ ഉണ്ടാക്കാം. അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു സ്റ്റെപ്പും ചെയ്തിട്ടില്ല. അതായത് നമ്മളത് ടോണർ ഉണ്ടാക്കണേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമുക്കിനി അതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ടോണർ ഉണ്ടാക്കാം, ലെറ്റ്സ് ഗോ. അപ്പോൾ എന്നെ കാണുന്നുണ്ടോ, നമുക്കിനി നമ്മുടെ ആരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബേസണിൽ വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഓരോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, പൂപ്പലോ പായലോ അങ്ങനെ സംഭവമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ സാധനം ഈ രീതി നോക്കെ വിടിയിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ടോണർ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അത് നമ്മൾ മുഖത്തേക്ക് കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണം, നമ്മുടെ മുഖത്തിൻ്റെ കാര്യം കഴിഞ്ഞു. പിമ്പിൾസിന് ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോപണമല്ല യൂസ് ചെയ്യുന്നത്, അത് പിമ്പിൾസ് വരും. പിമ്പിൾസ് മാത്രമല്ല, ചിലപ്പോൾ അതിലുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് ചിലപ്പോൾ പിമ്പിൾസ് അല്ല, ചിലപ്പോൾ അതിൻ്റെ അധികമായിരിക്കും നമ്മുടെ മുഖത്ത് വരും. അപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം, ആരും അതിൽ മടി വിചാരിക്കരുത് കേട്ടോ. അതേ ഞാൻ ഈ ബേസണിലൊക്കെ ഇട്ട് നന്നായിട്ട് ആരോപ്പിൻ്റെ ഇല കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഇല ഇതൊക്കെ ഇതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് വേണം
നമുക്ക് കഴുകാം. അപ്പൊ ഞാനത് വേഗം കഴുകട്ടെ. എന്തെങ്കിലും ഇവിടെ പെട്ടെന്ന് പാത്രമൊന്നുമില്ല, അപ്പം ഈ കപ്പിൽക്ക് എടുത്തിടാൻ പോട്ടെ. അപ്പൊ അതെ, ഓ ബാക്ക്ഗ്രൗണ്ട് നല്ല രസം. അപ്പൊ അതെ, ഞാൻ ആര്യപ്പിനെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടു. ഞാനിപ്പോ പെട്ടെന്ന് കപ്പ് കിട്ടിയപ്പോ ഞാൻ ആ കപ്പിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടോണർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ടോണർ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യം നമുക്കിതിന് വേണ്ടത് ഐസും കട്ട. അതായത് നിങ്ങളിപ്പോ ഒരു ഞാൻ ആദ്യമൊക്കെ ഒരു ഐസും കട്ട വെച്ചിട്ടുണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഏതെങ്കിലും ചോറ് മാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കും, ഒരു ഐസും കട്ട വെച്ചിട്ടുണ്ടാക്കും. പക്ഷെ അത് പോരാ, നമുക്ക് അത് തെകയാണ്ട് വരും. അപ്പൊ നിങ്ങളൊരു ഫ്രീസറിൽ കൊള്ളാൻ പറ്റുന്ന ഒരു ഒന്നോ രണ്ടോ പരമാവധി മൂന്ന് അതൊക്കെ മതിയായിരിക്കും. അപ്പൊ നമുക്ക് ഒരുവിധം ഒരു ബോട്ടില് സ്പ്രേ ബോട്ടില് നിറച്ച് കിട്ടും. അപ്പോ ഞാനിപ്പോ രണ്ട് ഐസും കട്ട വെച്ചിട്ടുണ്ട്. അപ്പൊ ഐസും കട്ട വയ്ക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ഐസും കട്ട അവിടെ വെച്ചോളൂ കേട്ടോ. നമുക്ക് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഇനി അത് നമുക്ക് എടുക്കാം. അപ്പൊ ദേ നമുക്കിത് നമ്മുടെ ടോണർ ഉണ്ടാക്കുന്ന ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഞാൻ നിങ്ങളെ അവിടെ ഒരു പൊസിഷനിൽ വെച്ച് കേട്ടോ. ഏത് നേരം ക്യാമറ കൂടി ചടക്കാനോ പറ്റില്ല. അപ്പോ ഞാൻ ദേ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്ത് കേട്ടാ. അതായത് നിങ്ങൾ വിചാരിക്കട്ടെ ഇതൊന്ന് വലിയ പട്ടയൊക്കെ എടുത്തിട്ട് വന്നിക്കണം. കാരണം എന്റെ ഇത്ര എന്റെ വീട്ടിൽ ഇത്രയും കുഴിയുള്ള ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, ഇതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷെ അത്യാവശ്യം നിങ്ങൾ കൂടി ഉണ്ടായിരിക്കണം കേട്ടോ. അന്നേരം നമുക്ക് കാരണം അതിന്റെ ഉള്ളിൽ വേറെ കുറച്ച് സാധനം കൂടി ഇറക്കി വെക്കാനുണ്ട്. അപ്പോ ഇത്രയും വലിയൊരു വട്ടയ ഞാൻ എടുത്തിക്കാണ് കേട്ടോ. ഇത്ര വലിയൊരു വട്ടയ വേണം. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിട്ട് അത് ഞാൻ കാണിച്ചുതരാം, ഇങ്ങനെ സെറ്റപ്പ് ഒന്ന് കാണിച്ചുതരാം. ഇങ്ങനത്തെ ഒരു പാത്രം, ഇങ്ങനത്തെ ഒരു പാത്രം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എളുപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലെ സാധനം ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് എടുത്തേക്കണേ. നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ ചതക്കാൻ വേണ്ടി കുഞ്ഞൊരു അമ്മിക്കല്ല് കൊടുത്തൊരു സാധനം എടുക്കില്ല, അതായാലും വെച്ചാൽ മതി. അത് എന്തിനാ വെക്കണേന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് പാത്രം പോരാ. അപ്പൊ ഞാനിതേ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ഇങ്ങനൊരു പിന്നാണ്. ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. കാരണം ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇത് ജസ്റ്റ് ഈ പാത്രം എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന്റെ സ്റ്റാൻഡാണ്. ഇത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇരിച്ചിരിക്കാൻ സാധനം ഇല്ല, അത് വെച്ചാൽ വന്നു. അപ്പൊ ഇതാണ് എന്റെ സ്റ്റാൻഡ്. ഇതിലേക്കാണ് എന്റെ ടോണർ കളക്ട് ആയി വരട്ട്, ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കളക്ട് ആയിട്ട് വീഴാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ അല്ലെ. ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഉപകരണങ്ങൾ വേണമെന്ന് ജസ്റ്റ് പറഞ്ഞാണ് ഇതിന്റെ സെറ്റപ്പ് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചുതരാം. അപ്പൊ അതായത് ജസ്റ്റ് ഇങ്ങനത്തെ രണ്ട് പാത്രത്തിൽ പാത്രം നന്നായിട്ട് കഴുകണം കേട്ടോ. എല്ലാ സാധനങ്ങളും നന്നായി കഴുകിയെടുക്കാനും നല്ല വൃത്തിയുള്ള പാത്രം ആയിരിക്കണം. കാരണം നമ്മള് അത് മുഖത്ത് ഇതിലേക്കാണല്ലോ സാധനം വീഴുക, ഇതിൽ നിർത്തിട്ടാണല്ലോ നമ്മുടെ മുഖത്തേക്ക് യൂസ് ചെയ്യുക. അപ്പൊ പിന്നെ നമ്മളിലേക്ക് ഇരുന്നില്ലെങ്കിൽ നമ്മുടെ മുഖം നല്ല രസമായി മാറും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക, ഇത് നന്നായിട്ട് കഴുകണം. പിന്നെ നമുക്ക് വേണ്ടത് അമ്മ തന്നെ കൊല്ലും ഇങ്ങനത്തെ ഒരു മൂടി കേട്ടതായിരുന്നു. കഴുകണം, ഞാൻ കഴുകിയിട്ടില്ല, കഴുകണം. അതായത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുമ്പോ ഇവിടെയാണ് നമ്മുടെ ടോണർ കളക്ട് ആവുക. എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് നമ്മുടെ ഈ പാത്രത്തിലേക്ക് വരണം, അങ്ങനെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു അടി ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളൊരു പാത്രം ഉണ്ടോ, ഇതിങ്ങനെ അടി കുഴിഞ്ഞിട്ടുള്ളൊരു പാത്രം തന്നെ എടുക്കണം. നമ്മൾ സാധാരണ കിണ്ണോ അങ്ങനെ ഒന്നും വെച്ചിട്ടൊരു കല ഒന്നും ജസ്റ്റ് മൂടി വെക്കാനല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ജസ്റ്റ് അടിയിൽ ഇങ്ങനെ അടിയിൽ കുഴിയുള്ളൂ, നമുക്ക് സംഭവം മനസ്സിലായി. ഇങ്ങനെ അടിയിൽ കുഴികൾ വളർന്നാലാണ് അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഇവിടെ മുഴുവൻ വന്ന് താഴേക്ക് കളക്ട് ആയിട്ട് വീഴുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഉള്ളൊരു പാത്രം തന്നെ എടുക്കണം. അതും ഈ ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇത് അത്രയ്ക്ക് വൃത്തിയിൽ കഴുകിയില്ലെങ്കിലും ഈ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കണം. കാരണം ഇതിലേക്ക് വന്നിട്ടാണ് ഇത് നമ്മുടെ ടോണർ നമ്മുടെ ഇതിലേക്ക് വീഴാൻ പോണത്. അപ്പോ ഇത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അഴുക്കള അങ്ങനെ അഴുക്ക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, കഴിഞ്ഞു, നമ്മുടെ ടോണർ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ പാത്രം എത്ര വൃത്തിയാക്കി കഴുകിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. അപ്പൊ നന്നായിട്ട് ഈ പാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പൊ ഞാന് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേഗം ഓടി വരാം. പാത്രം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടക്കണം കേട്ടോ. കാരണം ഇതുമ്മ വെള്ളത്തുള്ളി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് നന്നായിട്ട് തുടക്കണം. അതുപോലെ നമ്മുടെ മറ്റേ പിഞ്ഞാണി നന്നായിട്ട് തുടക്കണം കേട്ടോ. എന്നാലേ തന്നെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ജസ്റ്റ് നല്ലൊരു കാര്യം ചെയ്യാൻ പോകും. അപ്പൊ അതെല്ലാം വൃത്തിക്കും വെടുപ്പിനിരുന്നോട്ടെ. അപ്പൊ നന്നായിട്ട് ദേ ഞാനിതേ
ഈ രണ്ട് പാത്രം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് ടോണറിന്റെ സെറ്റപ്പ് എന്താന്ന് കാണിച്ചുതരാം. എങ്ങനെയാണ് ടോണർ ഉണ്ടാക്കുന്ന ആ സെറ്റപ്പ് എങ്ങനെയാന്ന് കാണിച്ചുതരാം. നമ്മൾ ഈ ബൗളിൽ, ഈ ബൗൾ ആദ്യം ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ടോണർ കളക്ട് ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഈ പിഞ്ഞാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഏത് പാത്രത്തിലേക്കാണ് ടോണർ കളക്ട് ആവുക ആ പാത്രം ഇതിന്റെ മുകളിലേക്ക് വെക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ വെക്കുന്ന ഈ മുകളിൽ വെക്കുന്ന പാത്രമില്ലേ, ഈ പാത്രം ഒരിക്കലും നമ്മുടെ ഈ പാത്രത്തിന് അടി തട്ടരുത്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ അടിയിൽ വേറൊരു പാത്രം വെച്ചേക്കണേ. അതിനുള്ളിൽ ഒരു സാധനം വെക്കാനുണ്ടോ, ഞാൻ മറന്നു, ഞാൻ എടുത്തിട്ട് വരുന്നത്. അതിനുള്ളിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെക്കണം, അല്ലെങ്കിൽ അതായത് ഇതിന്റെ ഉള്ളിലെ ഈ പാത്രത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം വെക്കണം. കാരണം ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിക്കുവാണ്, വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഇത് അങ്ങോട്ട് നീങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രം ഇങ്ങനെ ചിലപ്പോൾ ചെരിഞ്ഞ് പോകും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെക്കണം. അതിനുശേഷം നമ്മൾ ഈ പാത്രം ഇതിന്റെ മുകളിലേക്ക് വെക്കും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പാത്രം നമ്മുടെ ഇതിന്റെ അടി മുട്ടാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കഴുകി വെടുപ്പാക്കി എടുത്ത ആര്യവെപ്പിന്റെ അല്ലേ, അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റും ഇടണം. ഇങ്ങനെ ഇതിന് ചുറ്റും നമ്മള് ഇട്ട് കൊടുക്കണം. ആക്രാന്തം മൂത്തം നിങ്ങൾ നിറച്ച് അധികം ഒന്നും ഇടണ്ട കേട്ടോ. കാരണം ഞാൻ എപ്പോ ഒക്കെ ആക്രാന്തം മൂത്തം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒക്കെ കൊളായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലൊന്ന് വീഴരുത് കേട്ടോ, ഇതിന്റെ ഉള്ളിലൊന്ന് വീഴണം. നോക്കണേ, ജസ്റ്റ് ആര്യവേപ്പിന്റെ അല്ല, നമ്മളിതിന്റെ ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഞാൻ ഇതിന്റെ ഉള്ളിലേക്കുള്ള ആ വെയിറ്റ് ഉള്ള സാധനം എടുക്കാൻ മറന്നുപോയി, അത് ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വരാട്ടാ. ഞാന് അതിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള കല്ലെടുക്കാൻ മറന്നുപോയി. വെയിറ്റ് ഉള്ള സാധനം പറഞ്ഞ കല്ലാട്ടോ, വേറെല്ലാണ്ട് അതിലേക്ക് വേറെ ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ആ കല്ലെടുക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പോയിട്ട് ആ കല്ല് തപ്പട്ടെ കേട്ടോ. ഞാൻ എല്ലാ തവണ ടോങ്ങർ ഉണ്ടാക്കുമ്പോ ഇവിടെ കല്ല് എവിടെയെങ്കിലും എടുത്ത് വെക്കും, പക്ഷെ പപ്പി അമ്മയെന്ന് കാണുമ്പോ അത് എടുത്ത് കളയും. അവർ വയ്ക്കുമ്പോൾ എന്തിനാ ഈ കല്ല് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കണെന്ന് വെച്ചിട്ട് അവർ ആ കല്ലെടുത്ത് കളയും. അപ്പൊ നമുക്ക് ആദ്യം കല്ല് തപ്പാൻ പോവാം. കല്ല് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അപ്പോൾ നോക്കാട്ടാ. കല്ല് എല്ലാവരും ഉറങ്ങാം, എൻ്റെ ഒച്ച മാത്രം ഇങ്ങനെ ഉറക്കുറക്ക കയറുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെയാണ് കുറച്ച് കല്ലുകളൊക്കെ കണ്ടിരുന്നത്. ആ നമുക്ക് ഇവിടെ നിന്ന് കല്ല് കുറക്കാം. ഇവിടെ ഉണ്ട് അത്യാവശ്യം, കാരണം ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊള്ളണ കല്ല് വേണമല്ലോ. അപ്പോ ദേ ഞാൻ കല്ല് തപ്പണേ. എനിക്ക് തീയൊരുതേ ഇങ്ങനത്തെ രണ്ടൊരു കല്ല് കിട്ടി. ജസ്റ്റ് അത് മാത്രം കൊണ്ടിട്ട് കാര്യമില്ല. പേരു മൂന്ന് കല്ല് ഞാൻ എടുത്തിട്ടുണ്ട്, മൂന്നല്ല ഇഷ്ടംപോലെ കല്ലുണ്ട്. ദേ ജസ്റ്റ് ഞാൻ ഈ നാല് കല്ലെടുത്തിട്ടുണ്ട്. ഈ നാല് കല്ലൊന്നും ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവില്ല കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഏത് ടൈപ്പ് കല്ലാണോ ഫിറ്റ് ആവുക അതിനനുസരിച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ഈ കല്ല് കണ്ണിൽ പൊടിപ്പി. നമുക്കിനി ഈ നാല് കല്ല് നന്നായിട്ട് കഴുകിയെടുക്കുക, കാരണം നമ്മൾ ആ പാത്രത്തിലേക്ക് വെക്കാൻ പോകുന്നില്ല. അപ്പം നിറച്ച് പൊടി മണ്ണൊക്കെ ഉണ്ടാവും, ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇനി അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഓടി നിറന്ന് ചാടി നിറന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനാട്ടോ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്താ പറയുക, സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് അവിടെ ഇരുന്ന് അങ്ങനെ എനിക്കിഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെടുത്ത് ഇങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാനാട്ടോ ഇഷ്ടം. വർത്താനം പറയാൻ ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾക്ക് പറയാം. അപ്പോ ഈ നാല് കല്ല് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഏതാ ഫിറ്റ് ആവാന്ന് നമുക്ക് നോക്കാട്ടാ. അപ്പോൾ ഞാൻ ദേ നമ്മുടെ കല്ല് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലല്ല കേട്ടോ, ഇതിൻ്റെ ആ ഉള്ളിലത്തെ പാത്രത്തിൽ നമുക്ക് നോക്കാം ഏത് കല്ല ഫിറ്റ് ആവാന്ന് കേട്ടോ. അപ്പം ഞാൻ ദേ ഈ പാത്രത്ത് മാറ്റി നമുക്ക് നോക്കാം. ഈ വെയിറ്റ് ഉള്ള കല്ല് ആദ്യം വെച്ച് നോക്കാട്ടോ, അത് വയ്ക്കാം. പിന്നെ ഈ ഒരു കല്ല് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ മറ്റേ പാത്രം ഇതിൻ്റെ മുകളിൽ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ഈ പാത്രം വെച്ച് നോക്കട്ടെ കേട്ടോ. ആ ഇരിക്കില്ല, ഞാൻ പറഞ്ഞു നമ്മൾ വെയിച്ച് കണ്ട് കല്ലിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളതിൽ വെക്കരുത്. അപ്പം ഞാൻ ഈ ഒരു കുഞ്ഞ കല്ല് ഇതിൽ വെച്ച് നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇരുന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ പാത്രം മുകളിൽ വെക്കാം. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായാലോ. അതെ നമ്മളിതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചു, അതിൽ കല്ല് വെച്ച് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാ ഇതെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഇഞ്ചൊക്കെ ചതയ്ക്കുന്ന സംഭവമില്ലേ, അത് വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ഈ പാത്രം നമ്മളതേ മുകളിൽ ഇനിയിപ്പോൾ എത്ര വെള്ളം വെച്ച് ഇളകിയാലും നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡ് ഇളകില്ല, അത് ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ ഇതിന് ചുറ്റും നമ്മുടെ ആര്യവെപ്പിൻ്റെ അലയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്, അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ തിളച്ച് നമ്മുടെ ഈ പാത്രം മുഴുവൻ ഇങ്ങനെ തിളച്ച് പൊന്തി അത് പാത്രം ആ വഴിക്ക് പോകും, ടോണർ മറ്റേ വഴിക്ക് പോകും. അപ്പോൾ
ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഫുള്ള് വെള്ളം എടുക്കില്ല, അത്യാവശ്യം നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ ദേ ഞാൻ ഗ്ലാസ്സിൽ വെള്ളം എടുക്കട്ടെ. നമുക്ക് ഏത് വെള്ളം എടുക്കാം കേട്ടോ, എന്ന് വെച്ചിട്ട് ചെളിവെള്ളം ഒന്നും ആരെടുത്തിട്ട് വരരുത്. ടോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് വെള്ളം എടുക്കാൻ പറഞ്ഞു വെച്ചാൽ ചെളിവെള്ളം ആരെടുത്തുകൊണ്ട് വരരുത്. അപ്പോൾ ഞാൻ ദേ കുറച്ച് ചുല്ലിന് ചുറ്റും, അതായത് ഇതൊന്നും പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു. നമുക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ കണക്ക് മനസ്സിലാവുള്ളേ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ദേ നമ്മുടെ പാത്രം, പാത്രം ദേ ഞാൻ മൂടി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ഇത് അനങ്ങരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇനി നമ്മളെന്താ ചെയ്യാം, നമ്മുടെ സ്റ്റൗ ഓൺ ആക്കണം. ഞാൻ ഓൺ ചെയ്തു. ഇപ്പൊ ജസ്റ്റ് ഫുൾ ഇതിലിരുന്നോട്ടെ, കാരണം നമ്മുടെ സംഭവം ഒന്ന് ചൂടായി വരണല്ലോ. അതുവരെ ഫുള്ളിലിരുന്നോട്ടെ. ആ സമയം കൂടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മുടെ ടോണർ അവിടെ പതുക്കെ തെളിക്ക് തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിയുള്ള മെസ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഐസും കട്ട ഫ്രിഡ്ജിൽ നിന്ന് പോയി എടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഫ്രിഡ്ജിന്റെ ഭംഗി നല്ല രസമായത് കൂടെ ഞാൻ ഫ്രിഡ്ജ് ആരും കാണിക്കുന്നില്ല. നിങ്ങളിനി ഭാവിയിൽ ഫ്രിഡ്ജ് ടൂർ ചോദിച്ചാലോ. അപ്പൊ ഞാൻ ഇപ്പൊ അതായത് നിങ്ങളെ ഫ്രിഡ്ജ് കാണിച്ച് എങ്ങനെ ചെയ്യും. അപ്പൊ അതേ ഞാൻ നമ്മുടെ രണ്ട് ഐസ് കട്ട ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഈ രണ്ട് ഐസ് കട്ട നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഈ രണ്ട് ഐസും കട്ട നമുക്ക് എടുത്ത് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നടത്തിയെടുക്കണ്ടേ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. ഐസ് കണ്ടെടുത്ത് ഞാനത് വേഗം കൊണ്ടുപോയിട്ടോ. എന്റെ കൈ മരവിക്കണേ. അപ്പൊ ഞാൻ ഐസും കട്ട ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സംഭവം തിളച്ചു തുടങ്ങി നമുക്ക് പാതക്ക ഈ സംഭവം എന്ത് ചെയ്യാ, സിമ്മിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തിളച്ച് പൊന്തും. അപ്പോ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ദേ നമുക്ക് കാണുന്നുണ്ടോ, അതെ ഞാൻ അതിന് മുകളിൽ ഐസും കട്ട ഇട്ട് വെച്ചിട്ടില്ലേ. ഈ ഐസും കട്ട ഇവിടെ ഇരുന്ന് ഉരുകും, ഇവിടെ നിന്ന് ഉരുകും. എന്നുണ്ടോ ഈ തണുപ്പാണല്ലോ നമ്മുടെ, അങ്ങനെയല്ല നേരെ തിരിച്ചു കഴിഞ്ഞാൽ പോറു. അതായത് നമ്മളിപ്പോ വെള്ളം ഇതിന്റെ ഉള്ളിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം തിളച്ച് ആ അരുവിപ്പിന്റെ ഇലക്ക് നന്നായി തിളച്ച് അന്നേരം ആവിയായിട്ട് നമ്മുടെ ഈ മേളില് അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ എത്തും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ഈ മേളിൽ വെച്ചിരിക്കുന്ന ഐസും കട്ട കാരണം ആ നീരാവി മുഴുവൻ തണുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്പായി കളക്ട് ചെയ്യും. ഇന്ന് ഇതിനെ നമ്മൾ എന്ത് പറയും, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് പറയും. ഇതാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. അപ്പോ അതുവഴിയാണ് നമ്മള് ണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ കെമിസ്ട്രി ഇവിടെ വിൻ ചെയ്തു. കെമിസ്ട്രിയിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിൽ, ഞാൻ പഠിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ പിള്ളേരെ സിലബസ് ഒക്കെ മാറിയല്ലോ, ഞാൻ പഠിച്ചതൊന്നും ആയിരിക്കില്ലല്ലോ. എന്താ ചെയ്യാം, അപ്പോ ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഈ സംഭവം ഉണ്ടാവണേ. അപ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഐസും കട്ട ഇവിടെ ഫുള്ള് വെള്ളമാവും. ആ വെള്ളം തിളച്ചിങ്ങനെ താഴേക്ക് പോവാൻ ആരും അനുവദിക്കരുത് കേട്ടാ. കാരണം നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോവരുത്. ഇത് എന്താ പറയാ, തിളയ്ക്കുമ്പോ അതായത് ചൂടാവുമ്പോ ഐസും കട്ട ഉരുകുമല്ലോ, ആ ഒരു വെള്ളം മുഴുവൻ അവിടെ ആവുമല്ലോ. ആ വെള്ളം നമ്മൾ പതുക്കെ പതുക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ടോണറിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്കിവിടെ നിൽക്കാം, ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ടോണറിനെ നമുക്ക് നിരീക്ഷിക്കാം. അപ്പൊ ഞാന് ഒരു സ്പൂൺ ജസ്റ്റ് എടുത്ത് കേട്ടോ, കാരണം ഈ വെള്ളം നമുക്ക് കോരിത്തേക്ക് കോരി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം എന്താവണ്ടേ ഈ ഐസും കട്ട മുഴുവൻ ഉരുക്കി ആ വെള്ളം തിളച്ച് അത് നീരാവിയുടെ താഴേക്ക് വീണ് സമയമെടുക്കും. അപ്പൊ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഇത് ചെയ്യണം. ഞാനതൊക്കെ ചെയ്തപ്പോണ്ടല്ലോ എത്ര തവണ ഈ സംഭവം ഫെയിലായി പോയിക്കണെന്നറിയോ, എത്ര തവണ തിളച്ച് പൊന്തി ആകെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സൂക്ഷ്മതയോടെ ഞാൻ പറഞ്ഞേക്കണ പോലെ തന്നെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടോ? ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയട്ടോ. എനിക്ക് ഒട്ടും കമന്റ്സ് കിട്ടുന്നില്ല, എല്ലാവരും അടിപൊളി അടിപൊളി എന്ന് പറയണ്ട. എന്നെ ആക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നതാണ് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുറേ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാം. എനിക്ക് ഇങ്ങനെ വർത്താനം പറയാം, ഞാനത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കാന്ന് വെച്ചാൽ. അപ്പൊ എനിക്ക് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ വർത്താനം പറയാലോ അതിന് വേണ്ടിട്ട്. അപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ വഴിയില്ല. നമ്മുടെ ഐസും കട്ട കൂടി കേട്ടോ, ഒരു ഐസും കട്ട ആട്ടാ വെച്ചിട്ടുള്ളൂ. ഇനിയും കിടക്കും ഒരു ഐസും കട്ട കൂടി വയ്ക്കാൻ, എന്നാലും നമുക്ക് ആ പാത്രം നിറച്ചു കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ എന്റെ ഈ പാത്രത്തിന്റെ നിങ്ങൾ അവിടെ നിൽക്കണോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ പാത്രത്തിൽ ഇവിടെ വെള്ളം ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പതുക്കി വെള്ളം സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇതിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഈ തുമ്പത്തെ ഐസും കട്ടക്ക് മനസ്സിലാണ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഈ സാന്ദ്രം അടുപ്പിക്ക് വെച്ചാലും ഈ പാത്രങ്ങൾ നീങ്ങി പോകും. എനിക്ക് അത്യാവശ്യം
വെള്ളം കൊണ്ട് ഇങ്ങനെ വരും. അപ്പൊ ഇതിനെ നമ്മളിലേക്ക് കളക്റ്റ്. മുകളിൽ കിടക്കുന്ന വെള്ളം ഒരിക്കലും ചൂടായി നിൽക്കാൻ പാടില്ല, അത് എപ്പോഴും തണുത്ത് നിൽക്കണം. എന്നാലല്ലേ നമ്മുടെ ആവി വരുന്ന സംഭവം മുകളിൽ തട്ടി തണുത്ത് ഉറഞ്ഞ് താഴേക്ക് വിടും. നമ്മൾ മഴ ഉണ്ടാവുന്ന പോലെ തണുപ്പ് കേട്ടിട്ടില്ല. അതായത് പുഴയിലുള്ള വെള്ളം സൂര്യന്റെ താപം കൊണ്ട് ചൂടായി പൊന്നി മേഘമാവും, എന്നിട്ട് അത് തണുത്ത് വെള്ളമായിട്ട് വീഴുന്ന പറയില്ല. അത് അതുപോലെയാണ് ഏകദേശം നമ്മുടെ അടുത്ത സംഭവം. അതിന് ഐസും കട്ടയാണ് നമ്മുടെ തണുപ്പിക്കുന്ന മേഘം. ഇതിന് ചൂടാക്കണം നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസാണ്. നമ്മുടെ പുഴ എന്ന് പറയുന്ന നമ്മുടെ വെള്ളം ഒഴിച്ചില്ലേ, നമ്മുടെ ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ല, അതാണ് നമ്മുടെ പുഴ. പിന്നെ അത് അടിത്തട്ടിലത്തെ പുഴ കേട്ടോ, നമുക്ക് രണ്ട് പുഴയുണ്ട്, അടിത്തട്ടിലത്തെ പുഴ. പിന്നെ ഈ തണുത്തുറഞ്ഞ ആ വെള്ളം വീഴുന്നത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ പുഴയ്ക്ക് കേട്ടോ. അങ്ങനെ കേട്ടോ സംഭവം. എന്താ ചെയ്യാ, കുറച്ച് ചളി അടിക്കുന്ന നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കട്ടാ, നിങ്ങൾ പണ്ട് കാലല്ലേ, നിങ്ങൾ അനുഭവിച്ചേ പറ്റു, വേറെ വഴിയില്ല നിങ്ങൾക്ക്. എന്നെല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഒട്ടും സംസാരിക്കാത്ത കുട്ടിയാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടാ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ എൻ്റെ അടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാനങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഈ കുട്ടി ഇത്ര സംസാരിക്കുന്ന കുട്ടിയായിരുന്നു ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്. അങ്ങനെ പറഞ്ഞേക്കണ പലരും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പൊ ആരും എന്നെ കണ്ടുകൊണ്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്യാൻ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾ തള്ളു കേട്ടേ പറ്റൂ, അതിന് ചളി കേട്ടേ പറ്റൂ, വേറെ വഴിയില്ല നമുക്ക്. നിങ്ങൾക്ക് വേണ്ടി ഞാനായിട്ട് ഓണർ ഉണ്ടാക്കുന്നത്, അപ്പൊ നിങ്ങൾ സഹിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടാ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്തോ ഒക്കെ അറിയില്ല. മൈക്ക് വെച്ചില്ല, എനിക്ക് മടിയായി മൈക്കൊക്കെ ഒക്കെ. ആ മൈക്കൊന്നും വെച്ചില്ല, ജസ്റ്റ് കാശിലിട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. പിന്നൊരു കാര്യം, എല്ലാവരും എനിക്ക് ഭയങ്കര സ്പീഡാന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെറുപ്പം തൊട്ട് സംസാരിച്ച് തുറന്നതിന്റെ രീതി ഇങ്ങനെ. പിന്നെ തുടക്കല്ലേ, തുടക്കം ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പത്തെ ഒരു വെപ്രാളും അപ്പത്തെ ഒരു ടെൻഷനും, അപ്പൊ ഒക്കെ എല്ലാവർക്കും അങ്ങനെയാണ് വെപ്രാളും ടെൻഷനൊക്കെ വരുമ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്പീഡിൽ പോകും. അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പിന്നെ പക്ക തൃശ്ശൂരുകാരിയാണ്, അപ്പൊ എനിക്ക് പക്ക തൃശ്ശൂരുകാരുടെ ഭാഷ എന്നാണ് പറയുന്നത്, എനിക്ക് കുറച്ച് നീട്ടലും കുറച്ച് സ്പീഡ് കൂടുതലും ഈ വളവള എന്നുള്ള വർത്താനം കുറച്ച് കൂടുതലാണ്. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ തന്നെ ഗ്രാജുവലി ശരിയായി വരും കേട്ടോ. ഇപ്പൊ പണ്ടത്തെ വഴിയെ പോലെ ഒന്നല്ലല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോഴുള്ള സ്പീഡൊക്കെ കുറേ. ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ. എനിക്ക് ഇനി മറ്റുള്ളവർക്ക് വേണ്ടി മാറാനൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഇതിൽ നിൽക്കണേ, പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂടില്ലാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിന്റെ കാരണം ഇതാണ് സംഭവം, ആ ഒരു ടെൻഷനും ആ എപ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, സ്പീഡ് കൂടിയത്. അപ്പൊ ഇനി തൊട്ട് ഞാനത് കുറയ്ക്കാൻ നോക്കാം. എനിക്ക് എന്തായാലും ഈ വീഡിയോയുടെ കമന്റ്സിൽ കിട്ടണം നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ, എന്നെ ഇഷ്ടമായോ ഒക്കെ പറയണേ. നിങ്ങൾക്ക് ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇഷ്ടമെങ്കിൽ ഒന്ന് പറഞ്ഞോ കേട്ടാ. അതൊക്കെ ഞാൻ തുറന്നു നോക്കട്ടെ കേട്ടോ, ക്യൂരിയോസിറ്റി എന്താ ഉള്ളിൽ നോക്കാൻ. ചൂടുണ്ടാവും, നിങ്ങൾ ആരും കൈ വെച്ച് തുറക്കരുതോ, എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ തുറന്നു നോക്കുന്നതാണേ. അപ്പൊ ഞാൻ പറ നിങ്ങൾ എന്റെ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം അത്യാവശ്യം നല്ല മെസ്സായിട്ട് കിടക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇപ്പഴേ തന്നെ ഞാൻ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണിക്കാൻ എന്താ ഉണ്ടാവുക. അപ്പൊ അതേ സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയതിലുണ്ടായിരുന്നു കേട്ടോ ടോണർ. അപ്പൊ ഞാനത് വേറൊരു ഇതിലേക്ക് മാറ്റി പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പുതിയ സ്പ്രേ ബോട്ടിൽ അവിടെ നിന്ന് എടുക്കാൻ എനിക്ക് മടി. ഞാൻ എടുത്തില്ല, ഓ നല്ല കുറവുണ്ട്, ആരോട് ക്ഷമിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ നന്നായിട്ട് കഴുകാം. അപ്പൊ അതേ നമ്മുടെ ആദ്യത്തെ ഐസും കട്ട ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഞാനേ വേഗം പോയി ഒടുപ്പിട്ട് മറ്റേ ഐസ് കട്ട എടുത്തിട്ട് വെക്കേട്ടാ. നിങ്ങൾക്ക് നിങ്ങൾ നന്നായി മറിപ്പിച്ചു. ഇതിന് മുകളില് കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ, ആ വെള്ളം നമുക്ക് പലക്ക് തയ്ക്കും. ഞാൻ വേറെ രീതിയിലും ടോണർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ സാധാരണ ജസ്റ്റ് വെള്ളം എടുത്തിട്ടോ വെള്ളത്തിലേക്ക്, ഇപ്പൊ റോസാപ്പ് ആണെങ്കിൽ റോസാപ്പ്, ആര്യവെപ്പിനാണെങ്കിൽ ആര്യവെപ്പിനല്ല, ഞാൻ അത് വെറുതെ ആ പാത്രത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അവിടെ തിളപ്പിച്ചിട്ട് ഉള്ള വെള്ളം കിട്ടില്ലേ, അത് ഞാൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ദിവസം നിൽക്കും, ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നിൽക്കും, പുറത്ത് വെച്ച് നിൽക്കും, പക്ഷെ അതിൽ കൂടുതൽ നിൽക്കില്ല, കേടായി പോകും. ഞാൻ ഷുവറാണ്, ഞാൻ എത്ര ഞാൻ അങ്ങനെ ഉണ്ടാക്കി, ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഓറഞ്ച് പീലിൻ്റെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ
അങ്ങനെ കേടായി പോണം. നമ്മൾ ഫുൾ ടൈം ഫ്രിഡ്ജ് വയ്ക്കണം. അപ്പൊ ഇപ്പോഴും ഈ ഫ്രിഡ്ജ് തുറന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും എടുത്തടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചേച്ചു ഞാൻ മറക്കും. മറക്കും മീൻസ് മടി കാരണം ഞാൻ എടുക്കാണ്ട് പോകും. അപ്പൊ ഇതാവും എനിക്ക് എന്റെ റൂമിൽ തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണ്ട. എളുപ്പാണ്, സംഭവം എളുപ്പാണ്, ഇത്തിരി കഷ്ടപ്പാടുണ്ടെന്നുള്ളു. അതായത് ഈ ഇത് ഉണ്ടാക്കി നിൽക്കാനും ഇതിനൊരു കുറച്ച് സമയമൊക്കെ നമ്മൾ കൊടുക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ടോണർ കേട്ടോ. നമ്മുടെ സ്കിന്നിന് ടോണറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മള് സ്കിന്നിന്റെ പി എച്ച് നിലനിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ടോണറാ. അതാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത ഉടനെ ടോണർ യൂസ് ചെയ്യണം പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്കിൻ കെയറിന്റെ ഒന്നും ഉദ്ദേശം, അതായത് അവ കൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞുതരാവേ. ഓ, എന്താ ജീവിതത്തിലും പ്രമോഷൻ, എനിക്ക് എല്ലാം അറിയാവേ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പൊ അങ്ങനെ വിചാരിച്ചാ മതി, വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് അഡ്വർടൈസിംഗ് ഘട്ടം, നമ്മുടെ ഈ താരം ഉരുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ലാസ്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടായിസം കട്ടം ഞാൻ ജസ്റ്റ് ഇതിലേക്കിട്ടും ഇത് മുഴുവനും ഒരുക്കി തീരും. നമുക്കിനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഇതായി ഐസം കട്ട. ഇപ്പൊ അതെ ഇതായില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ അവിടെ കിടന്ന് പതുക്കാ ചൂടും കൊണ്ട് ഉരുക്കട്ടെ. ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഞാൻ അതിൽ കിടന്ന് തന്നെ അതാവട്ടെ കേട്ടോ. നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അപ്പോഴാണ് ആ അതിലുള്ള വെള്ളം മുഴുവൻ ശരിക്ക് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്കിനൊരു 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ടോണർ നോക്കിയാലോ. ഇതിന്റെ മുകളില് നന്നായിട്ട് തണുത്തൂട്ടാ. നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ എവിടെയും വെക്കട്ടെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് എടുക്കുന്ന കാണാലോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അതെ, നമ്മുടെ സൂപ്പർ ഡൂപ്പർ DIY ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയിരുന്ന നമ്മുടെ അടിപൊളി നാച്ചുറൽ DIY. ഇത് എത്രയല്ലേ ഞാൻ പറയണേ, അടിപൊളി ടോണർ ഇവിടെ റെഡിയാണ്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ചൂടുണ്ടാവും, ആരും കൈവച്ചെടുക്കരുത്, ആരും തന്നെ അനുകരിക്കരുത്. എടുത്ത് പറയാണ്, ഇതിപ്പോ ചൂട് ആറിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കൈയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളി പോവും. ഇനി അവസാനം അല്ല ചേച്ചി അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കൈ പൊളിച്ചിട്ട് അമ്മേരം ചെയ്തിട്ട് കാര്യ. അപ്പൊ ഞാൻ ഇത് ചൂടായിട്ട്, അപ്പൊ ഞാനിത് പതുക്കെ പൊക്കി നോക്കാണ്. ദേ നമ്മുടെ ടോണർ, ദേ കണ്ടോ ആ ചൂടിന്റെ. ദേ നമ്മുടെ ടോണർ, ദേ നമ്മുടെ ചുറ്റും നമ്മുടെ ആരോപിന്റെ ഒന്ന് ഫോക്കസ് ആവോ. ആ ദേ നമ്മുടെ ചുറ്റും നമ്മുടെ ആരോപിന്റെ എല്ലാം മൊത്തം പുഴുങ്ങി കളറൊക്കെ മാറിയിട്ട് കണ്ടോ. അപ്പൊ അതിന്റെ പ്യൂറസ്റ്റ് ഫോമാട്ടോ ഈ കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് 2 ഐസം കട്ടാം വെച്ചല്ലേ, ഞാൻ കുറച്ചു നേരം വെച്ചല്ലോ, അതുകൊണ്ടാട്ടോ ഇത്രയും കിട്ടിയത്. നിങ്ങൾ കുറെ നേരം കുറച്ചുകൂടി നേരം വയ്ക്കുകയാണ്, ഇതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കിട്ടും. അതായത് ഇങ്ങനത്തെ ഒരു 2-3 പാത്രമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്, ഞാൻ ജസ്റ്റ് എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉണ്ട് ടോണർ, ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ സൂപ്പർ ടൂപ്പർ അടിപൊളി ടോണർ ഞാൻ ഇവിടെ നിൽക്കാട്ടോ പതുക്കെ. അപ്പൊ നമ്മുടെ ടോണർ ഇവിടെ റെഡിയാട്ടോ. ഓ നമുക്ക് നിങ്ങൾ എന്ത് രസാലേ. ഓ നമ്മുടെ അമൂല്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടോണർ ആക്കിങ്ങനെ വെച്ചോടിക്കാൻ തോന്നുന്നു. ആ നല്ല ആരോപിന്റെ മണമാണ് കേട്ടോ. ആ നല്ല മണം, ആരോപിന്റെ ആരും മണം. അപ്പൊ ഞാൻ അതേ നല്ലൊരു ഗ്ലാസ് ഞാൻ കൊടുത്തേക്കണം. അവർ നമുക്ക് ആ ഇതിലേക്ക് ഒഴിക്കണല്ലോ. അപ്പൊ ഞാനത് പതുക്കെ ഒഴിക്കട്ടെ. അതെ നമ്മൾ ടോണർ ഉണ്ടാക്കിയല്ലോ. അതെ ഈ ഒരു ബോട്ടിൽ നിറച്ച് ഈ ടോണർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആ മുഖത്ത് സ്പ്രിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ ടോണർ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അടിപൊളി DIY വളരെ നാച്ചുറൽ ആയിട്ടുള്ള
അടിപൊളി ടോണറാണ് ആക്നെ പ്രോൺ സ്കിൻ. ഞാനിത് സ്കിപ്പ് ചെയ്തിട്ടാ നമ്മുടെ അടിപൊളി ഡി ഐ വൈ ആയിട്ടുള്ള നമ്മുടെ പിമ്പിൾസ് കൂട്ടി പോവും അങ്ങനത്തെ ടൈപ്പ് ടോണറാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ വീഡിയോയുടെ ആദ്യം പറയാറുള്ളൂ, ഞാൻ ഇപ്പൊ പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പോൾ ഒരു കുഞ്ഞൊരു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ. എനിക്ക് എന്നാലും അറിയാമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കേട്ടോ. ജസ്റ്റ് കമന്റ് ചെയ്ത് പറയണത്, അതായത് നിങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അത് ചളി അടിക്കുന്നതോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നെങ്കിൽ കുപ്പി നിർത്തുള്ളു. അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വേഗം കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്നാൽ അറിയാൻ പറ്റില്ല, നിങ്ങൾ പറയാണ്ട് ഞാൻ എങ്ങനെ അറിയാം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.